മഹാന്മാർ രേഖപ്പെടുത്തിയൊരു കാര്യം, ഒരാളുടെ രഹസ്യം മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹസൻ ബസ്രി തങ്ങൾ തന്നെ പറയാണ്, ഇവിടെ നേരത്തെ പറഞ്ഞ വിഷയാണ്, മൻ അയ്യറ, ഒരാളെ അയ്ബാക്കിയാൽ, ഒരാളെ മറ്റൊരാൾ അയ്ബാക്കിയാൽ, ഒരു സുഹൃത്തിനെ അവൻ ചെയ്ത തെറ്റ് കാരണം അവഹേളിച്ചാൽ, ലം യമുത്ത് ഓത്തോ മുഅ്മിനെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരാളെയും, അത് അയൽവാസിയാണെങ്കിലും ഇളച്ചയാണെങ്കിലും മൂത്തച്ചയാണെങ്കിലും നാത്തൂനാണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ആരാകട്ടെ, ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും അവരുടെ രഹസ്യം വെച്ച്, അവർ ചെയ്ത തെറ്റ് വെച്ച് നിങ്ങളെ അയ്ബാക്കിയാൽ, അവൻ മരിക്കൂല, നിങ്ങൾ മരിക്കൂല, അല്ലാഹു ബിഹി, ആ തെറ്റുകൊണ്ട് നിങ്ങൾ അല്ല പരീക്ഷിച്ചിട്ടല്ലാതെ എന്ന് അസംബസറി റളിയല്ലാഹു തആലാനു പഠിപ്പിക്കുകയാണ്. ഈ പാഠം എന്റെയും നിങ്ങളുടെയും കൽബിലുണ്ടാകണം. ഒരുപാട് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് അയ്മത്തിന്റെ രേഖകളുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാളെയും കുറവാക്കാൻ പാടില്ല. കുറവാക്കിയാലോ കടക്കാനുള്ളത് ഹുമസ എന്ന് പറയുന്നത് അപ്പുറത്തേക്കുള്ള വാക്കാണ്. ഇനി അതിനപ്പുറത്തേക്കൊരു വാക്ക് പറയാനില്ല. അവഹേളിക്കുന്നവൻ എന്ന് പറയാൻ ഹാമിസ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഹമ്മാസ് എന്ന് പറഞ്ഞാൽ മതി. കൂടുതൽ അവഹേളിക്കുന്നവൻ, പരിഹസിക്കുന്നവൻ, അതിനപ്പുറത്തേക്കുള്ള വാക്കാണ് ഹുമസ. ഏർപ്പാടാക്കി കൊണ്ട് നടക്കുന്നവൻ, പരിഹാസം ഏർപ്പാടാക്കിയവൻ, അതേ കുറ്റം പറയുന്നത് ഏർപ്പാടാക്കിയവൻ, ഇകഴ്ത്തുന്നത് ഏർപ്പാടാക്കിയവൻ, അങ്ങനെ പരിഹാസം ഏർപ്പാടാക്കി നടക്കുന്ന ആളുകളെ കുറിച്ചാണ് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസാ. ഒരു ഓഫീസിന്റെ സീറ്റിലിരിക്കുമ്പോ, അല്ലെങ്കിൽ അതാ എവിടെയും നാം ഇരിക്കുമ്പോ, ഒരു മീറ്റിംഗിലിരിക്കുമ്പോ, നാം ദിവസവും എത്ര ആളുകളെ കുറിച്ച് പരിഹസിക്കാറുണ്ട്. അത് നാവ് ഉണ്ടാകണം എന്നില്ല. അതേ ഒരു കമന്റ്, ചില കമന്റൊക്കെ, പ്രഭാഷകരുടെ കമന്റൊക്കെ എടുത്തു നോക്കുമ്പോ, ശൈഖുനാ സുൽത്താനുല്ല ഉസ്താദ് അവർകൾ പ്രസംഗിക്കുന്ന വീഡിയോക്ക് താഴെ വരെ ചില ആളുകൾ കയറിയിട്ട് യാ റബ്ബു യാ അല്ലാഹ് എന്തൊക്കെ കമന്റുകളാ പറയുന്നത്. ഉസ്താദിനത് ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? ഉസ്താദിന് അത്തരം കാര്യങ്ങൾ കേൾക്കാൻ സമയമുണ്ടോ? ഒരാളെയും ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടില്ല. കോടിക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ കുറ്റം പറഞ്ഞാലും ഒരാളെ പോലും തിരിച്ചു പറയുന്ന സ്വഭാവക്കാരനുമല്ല ആ പറയുന്ന ആളെ ഉസ്താദിനറ്റ് അറിയുകയും ഇല്ല. ഇത്തരം ആളുകൾ ഗൈബത്ത് നമീമത്ത് പറയുന്നതിൻ്റെ ഒക്കെ അതാ അവരുടെ ചെയ്ത സൽക്കർമ്മങ്ങളുടെ വഹിത അങ്ങനെ ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്, ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. യാ റബ്ബു യാ അല്ലാഹ്, ഈ പറയുന്നവനാണെങ്കിൽ വല്ല സൽക്കർമ്മങ്ങൾ ഉണ്ടാകുമോ? അവർക്കാണെങ്കിൽ ഇബാദത്തില്ല, അവർക്കാണെങ്കിൽ ഖുർആൻ ഓതിയതുമില്ല, അവർക്കാണെങ്കിൽ ഒരു അമലുമില്ല, ഒരു പാവപ്പെട്ടവനെ സഹായിച്ചതുമില്ല, ഒരു സ്ഥാപനത്തിന് സഹായിച്ചതില്ല, ഒരു യത്തീം കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് പോലുമില്ല. അതേ പതിനായിരക്കണക്കിന് വർഷങ്ങളായി, വർഷങ്ങളായി, ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, കൊല്ലങ്ങളായി പാവങ്ങളെ സംരക്ഷിക്കുന്ന, പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന, മുഅ്മിനീങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പള്ളി ഉണ്ടാക്കി കൊടുക്കുന്ന ഷെയ്ഖുന ഉസ്താദ് അവർകൾ അടക്കമുള്ള ആലിമീങ്ങൾ, സാദാത്തുക്കളോ എല്ലാ ദിവസവും ഈ ഖിദ്മ തന്നെ മാത്രമാണ്. അതേ സമയത്ത് ഇവർക്കൊരു ഇബാദത്തില്ല, ഇവർക്കാണെങ്കിൽ സൽക്രമങ്ങളുമില്ല. ഉസ്താദ് അവർകൾ അടക്കമുള്ള ആലിമീ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെ, അതെല്ലാം ഇവർ കാരണം പൊറുക്കപ്പെടുന്നുമുണ്ട്. അതല്ലേ വസ്തുത? അത്തരം പ്രഭാഷണങ്ങളൊക്കെ നടക്കുമ്പോ താഴെ പോയി നോക്കുമ്പോൾ കാണുന്ന കമന്റുകൾ അശ്ലീലങ്ങളാണ്, തോന്നിവാസങ്ങളാണ്. അതാണ് ലുമസ എന്ന് പറയുന്നത്. നാവുകൊണ്ടാകുമ്പോ ഹുമസ എന്ന് അയ്മത്ത് മുഫസ്സിരീങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ അഭിപ്രായം പറഞ്ഞതാണ്. ഹുമസ എന്ന് പറയുമ്പോ നാവുകൊണ്ട് പറയുന്ന കുറ്റങ്ങളാണ്. ലുമസ എന്ന് പറയുമ്പോഴോ അത് അവയവങ്ങൾ കൊണ്ട്, ചിലപ്പോ ആരെങ്കിലൊക്കെ ഇങ്ങനെ വരുമ്പോ
കണ്ണുകൊണ്ടുണ്ടൊരു കാട്ടൽ, കണ്ണുകൊണ്ടുണ്ടൊരു പരിഹാസം, കയറി വരുമ്പോൾ തന്നെ മറ്റുള്ളവർ കാണും വിധത്തിൽ കണ്ണുകൊണ്ടൊരു ആംഗ്യം കാണിക്കൽ, പുരികം കൊണ്ടൊരു ആംഗ്യം കാണിക്കൽ, മുഖം ചുളിച്ചിട്ടൊരു ആംഗ്യം കാണിക്കൽ, ഇതൊക്കെ എത്ര വലിയ അപകടമാണ്! അത് ലുമസ എന്ന പരിധിയിൽ പെടും. അതുകൊണ്ടാണ് മൊത്തത്തിൽ ആദ്യം അർത്ഥം പറഞ്ഞത്, പരിഹസിക്കുന്ന, ഇകഴ്ത്തുന്ന, കുത്തുവാക്ക് പറയുന്ന, അപമാനിക്കുന്ന, അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന, ദ്രോഹിക്കുന്ന മുഴുവൻ ആളുകൾ, അത്തരം വിശേഷണങ്ങളുള്ള മുഴുവൻ ആളുകൾക്കും നാശം. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഇന്ന് ഏറ്റവും കൂടുതൽ അതാണ്, കമന്റുകളാണ് വാക്കിനേക്കാൾ കൂടുതൽ ഫലം. വാക്കിനേക്കാൾ ക്രൂരമായ കുരമ്പുകൾ കൈകൾ കൊണ്ട് എഴുതിവിടുക, കൈകൾ കൊണ്ട് എഴുതിവിടുക, എത്ര വലിയ അപകടമാണ്! മുനി അല്ലിസാനു മിനൽ കലാമി ലിഅന്നഹു കഹ്ഫുൽ ബലാഇ വജാലിബുൽ ആഫാതി ഫൈദാ നതഖ്ത ഫകുല്ലി റബ്ബിക ദാകിറാ ലാ തൻസഹു വഹ്മദുഹു ഫിൽ ഹാലാതി. ദുനോനിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ പറഞ്ഞതല്ലേ, ഞാൻ സംസാരമൊക്കെ നിർത്തിവെച്ചു, എഴുതിയിട്ടാ പറയുന്നത്, വിരലുകൊണ്ട് എഴുതിയിട്ടാ പറയുന്നത്, വിരലുകൊണ്ട് എഴുതിയിട്ടാ പറയുന്നത്, ഞാൻ സംസാരമൊക്കെ നാവൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. മുനി അല്ലിസാനു മിനൽ കലാമി ലിഅന്നഹു കഹ്ഫുൽ ബലാഇ വജാലിബുൽ ആഫാതി, എല്ലാ വേണ്ടാത്തരങ്ങളും വലിച്ചുകൊണ്ട് വരുന്നൊരു നാവാണ്, അതുകൊണ്ട് സംസാരം തന്നെ വേണ്ടാന്ന് ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ട് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുക്കുക. എഴുതി കാണിച്ചു കൊടുത്തപ്പോ അല്പസമയൊന്നും മിണ്ടാതിരുന്നിട്ട് ദുനോനിൽ മിസ്രി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. മഹാനവറുകളും എഴുതുകയാണ്, അതേ കാത്തിബീങ്ങളെല്ലാം എഴുത്തുകാരെല്ലാം, അവശ്യ എഴുത്തുകാരെല്ലാം മരിച്ചു പോകും, എഴുത്തുകാരെല്ലാം മരിച്ചു പോയാലും ഈ എഴുതിയതു ബാക്കിയാണ് കേട്ടോ. അതുകൊണ്ട് ആഖിറത്തുൽ ഖിയാമത്ത് നാളിൽ വരുമ്പോ സന്തോഷമില്ലാത്തൊരു ഒന്നോ എഴുതാനും പാടില്ല. ഫലാ തക്തുബ് ബികഫ്ക ഗൈറ ഷൈഇൻ. യാ അല്ലാഹ്, ആഖിറത്തിൽ വരുമ്പോ സന്തോഷം തോന്നാത്തൊരൊന്നും എന്റെ കഫ് കൊണ്ട് എഴുതല്ലാന്ന്. ശരിയല്ലേ ഇമാമുൻ ഷാഫിഈ തങ്ങള് എഴുതിയതാ ഇന്ന് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നത്, ഇമാം നവവി തങ്ങൾ എഴുതിയതാ ഇന്ന് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നത്. അതേസമയം ഷൈഖൈനിയെ കളവാക്കിയിട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, സയ്യിദന ഉമറുൽ ഖത്താബ് തങ്ങളെയൊക്കെ പരിഹസിച്ചിട്ട് ഷിയാക്കളെ കിതാബുകളുണ്ട്, അത് ഇന്നും ആളുകൾ വായിക്കുന്നുണ്ട്, അന്ന് എഴുതി വെച്ചൊരു ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നോ മരിച്ചുപോയവനാണ്, അതാ ഉസ്താദുമാരെ അലിമീങ്ങളെ സാദാത്തുക്കളെ അവഹേളിച്ചുകൊണ്ട് എഴുതിയ ചില പോസ്റ്റുകളില്ലേ, അവരങ്ങ് ഒരു ഗ്രൂപ്പിലേക്ക് വിടുമ്പോഴേക്ക് എത്രയോ ആളുകൾ അത് കണ്ടുപോയി. അവരതാ അവരുടെയൊക്കെ 10 ഗ്രൂപ്പാണെങ്കിൽ അതിലേക്ക് വിടുമ്പോഴേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്കായിത്തിയത് ഇവന്റെ കയ്യിൽ നിന്ന് അവന്റെ വിരല് കൊണ്ട് എഴുതിവിട്ടത് ഒരു നിമിഷം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്കായെത്തിയത്. വൈലുള്ളി കുല്ലി ഹുമസത്തിൽ ലുമസ. ഒന്ന് മാപ്പ് ചോദിക്കാനുള്ള ഓപ്ഷൻ പോലും നഷ്ടപ്പെട്ടു പോയി. ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കാൻ ആദ്യകാലങ്ങളിൽ കഴിയുമായിരുന്നു. പറഞ്ഞവരോടൊന്ന് മാപ്പ് ചോദിച്ചാൽ മതിയായിരുന്നു. ഇന്ന് എല്ലാം വൈറലായി സോഷ്യൽ മീഡിയകളിൽ കത്തിപ്പടർന്നു കൊണ്ടിരിക്കുമ്പോ ഒന്ന് മാപ്പ് ചോദിക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ലാതെയായി പോയി. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദി ജമഅ മാലം വഅദ്ദദ എല്ലാത്തിൻ്റെയും ഹുങ്ക്, എല്ലാത്തിൻ്റെയും കാരണം ഏതാണ്? ഇവൻ ഉണ്ടാക്കി വെച്ച സമ്പത്താണ്, ഇവൻ ഉണ്ടാക്കി വെച്ച സ്വത്താണ്. അതിങ്ങനെ എണ്ണി നോക്കുമ്പോ ഇവനൊരു ഹരമാണ്. എനിക്കെന്തും പറയാം, എനിക്കെന്തുമാകാം, എനിക്കാരെയും കുത്തുവാക്ക് പറയാം, എനിക്കാരെയും ജയിലിൽ കയറ്റാം, എനിക്കാർക്കെതിരെയും കേസ് കൊടുക്കാം, എനിക്കാരുടെയും അവൻ്റെ അയൽവാസിയാണ്, എനിക്ക് ഏത് വണ്ടിയും കൊണ്ടുപോയി ഇടിച്ചു കളയാം, എനിക്കാരുടെ പോസ്റ്റും ഇടിച്ച് വലിച്ചെറിയാം, എനിക്ക് ആരെയും വേദനിപ്പിക്കാം, ആരെയും കൊന്നുകളയാം. ഈ ഹുങ്ക് ഏതുകൊണ്ടാണ്? കാശിന്റെയും സ്ഥാനമാനങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെയും പിൻബലത്തിലാണെങ്കിൽ
നീ അവനെ വലിച്ചെറിഞ്ഞത് അപമാനത്തിന്റെ തീകുണ്ടാരത്തിലേക്കാണെങ്കിൽ അതിനേക്കാൾ വലിയ തീകുണ്ടാരത്തിലേക്കാ മോനെ നിന്നെ വലിച്ചെറിയപ്പെടാൻ പോകുന്നത്. സൂക്ഷിക്കണേ സൂക്ഷിക്കണേ, അവിടെ സബാനിയാക്കൾ വലിച്ചെറിയാൻ നിൽക്കുമ്പോ അവർ നിന്നോട് ചോദിക്കും കേട്ടോ, ഞങ്ങൾക്ക് വഴുത് പറഞ്ഞു തരാൻ ആള് വന്നില്ലായിരുന്നോ, നിങ്ങൾക്ക് ഉപദേശിക്കാൻ ആള് വന്നില്ലായിരുന്നോ, നിങ്ങൾക്കൊരു നബി വന്നില്ലായിരുന്നോ, നിങ്ങൾക്കൊരു പ്രവാചകർ വന്നില്ലായിരുന്നോ, നിങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയില്ലായിരുന്നോ? അപ്പോൾ നിങ്ങളെ കയ്യും കെട്ടി അതാ കൈ വരൽ കടിച്ചിട്ട് പറയും എല്ലാം ഉണ്ടായിരുന്നു, അപ്പോൾ അനുസരിച്ചാൽ മതിയായിരുന്നു, ധിക്കാരം കാണിച്ചു പോയി ഒന്ന് മടങ്ങിപ്പോകാൻ വല്ല നിർവാഹവുമുണ്ടോ?